റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന്റെ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മദീനയുടെ അയൽപ്രദേശമായ യമനിൽ ജീവിച്ചിരുന്ന സമൂഹമായിരുന്നു തുബ്ബ വംശം. തുബ്ബ വംശത്തിന്റെ രാജാവ് ഒരിക്കൽ തന്റെ യാത്രക്കിടയിൽ മദീനയിൽ തമ്പടിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ തൗറാത്തിൽ പരിജ്ഞാനമുള്ള 400 പരം പുരോഹിതന്മാരുമുണ്ടായിരുന്നു. അവരുടെ ആവശ്യം പൂർത്തിയാവുകയും രാജാവ് മടക്കയാത്രക്കൊരുങ്ങുകയും ചെയ്തപ്പോൾ പുരോഹിതന്മാർ രാജാവിനോട് ആവശ്യപ്പെട്ടു, "രാജാവെ, ശേഷിക്കുന്ന കാലം ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ അനുവാദം നൽകിയാലും." രാജാവ് അവരോട് ചോദിച്ചു, "ഇങ്ങനെയൊരു ചോദ്യത്തിന് നിങ്ങളെ പ്രേരിപ്പിച്ച വസ്തുത എന്താണ്?" പുരോഹിതന്മാർ മറുപടി നൽകും, "തൗറാത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അന്ത്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലാണ് ജനിക്കുന്നതെന്നും അദ്ദേഹം പലായനം ചെയ്തു വരുന്ന പ്രദേശം മദീനയാണ് അഥവാ ഈ പ്രദേശമാണെന്നും." രാജാവ് അവർക്കവിടെ ജീവിക്കാൻ അനുവാദം നൽകി എന്ന് മാത്രമല്ല, അവർക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായി അവിടെ വീടുകൾ നിർമ്മിച്ചു നൽകുകയും അവിടുത്തുകാരുമായി അവരുടെ വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്തു. കൂടാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം പണികഴിപ്പിക്കുകയും ഒരു യഹൂദി പണ്ഡിതനെ ആ ഭവനം ഏൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് വസീയത്ത് ചെയ്തു, "നിങ്ങളുടെ കാലഘട്ടത്തിലാണ് ആ പ്രവാചകന്റെ നിയോഗമെങ്കിൽ ഈ ഭവനം നിങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിക്കുക. നിങ്ങളുടെ കാലശേഷമാണെങ്കിൽ നിങ്ങളുടെ സന്താന പരമ്പരകൾക്ക് ഈ വസീയത്ത് നിങ്ങൾ കൈമാറിക്കൊണ്ടേയിരിക്കുക." കൂടാതെ തുബ്ബ വംശത്തിന്റെ രാജാവ് ഒരു കത്തെഴുതുകയും ആ കത്ത് ആ പണ്ഡിതന്റെ കയ്യിൽ കൊടുത്തേൽപ്പിക്കുകയും ചെയ്തു. ആ കത്ത് 3 പദ്യമായിരുന്നു. അതിന്റെ ആശയം ഇപ്രകാരമാണ്: "അഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. എന്റെ ആയുസ് ദീർഘമാവുകയും ആ പ്രവാചകനെ ഞാൻ കണ്ടുമുട്ടുകയും ചെയ്താൽ ഞാൻ അദ്ദേഹത്തിന്റെ മന്ത്രിയും സഹായിയുമായി വർത്തിച്ചേനെ. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യുകയും അദ്ദേഹത്തിന്റെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കുകയും ചെയ്യുമായിരുന്നു." അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഈ 400 പുരോഹിതന്മാരുടെ സന്താന പരമ്പരയിൽ അവശേഷിച്ചവരാണ് പിന്നീട് അൻസാരികളായി മാറിയത്. വസീയത്ത് ഏറ്റെടുത്ത ആ പണ്ഡിതന്റെ സന്താന പരമ്പരയിലാണ് പിന്നീട് അബു അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് പലായനം ചെയ്ത് മദീനയിലേക്ക് വന്നപ്പോൾ അബു അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ് ആദ്യം താമസിച്ചിരുന്നെങ്കിലും അത് യഥാർത്ഥത്തിൽ 100 വർഷങ്ങൾക്ക് മുമ്പ് തുബ്ബ വംശത്തിന്റെ രാജാവ് അന്ത്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി പണികഴിപ്പിച്ച ഭവനമായിരുന്നു. തങ്ങൾ ആ ഭവനത്തിൽ താമസമാക്കിയ ശേഷം തുബ്ബ രാജാവിന്റെ കത്ത് അബു അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചു എന്നും ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നു.